ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഒരു വെറൈറ്റി പുഡിങ്ങുമായിട്ടാണ് വന്നത്. വെരി ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഫ്രഷ് മാംഗോ വെച്ചിട്ടാണ് പുഡിങ് ചെയ്യുന്നത്. ഫ്രഷ് മാംഗോ ആയതുകൊണ്ട് തന്നെ ഞാൻ ക്വാണ്ടിറ്റി വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. ഒരേ ഒരു മാംഗോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ, ഫ്രഷ് മാംഗോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും എന്തുണ്ടാക്കിയാലും പിറ്റേ ദിവസത്തേക്ക് അതിനൊരു കേടുചൊവ്വ വരും. എന്ത് പുഡിങ്ങാണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ നോർമലി പുഡിങ്സൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ക്യാൻ വെച്ചിട്ടുള്ള മാംഗോസാണ്, ക്യാനിൽ വരുന്ന ക്യാൻഡായിട്ടുള്ള മാംഗോസാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് അത്ര അൺഹെൽത്തിയാണ്. പിന്നെ നമുക്ക് ഫ്രഷ് മാംഗോ കിട്ടുന്ന സീസണിൽ വെറുതെ നമ്മൾ പ്രിസർവേറ്റീവ്സൊക്കെ ഇട്ട് ഫ്രഷ് ക്യാൻ യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ക്വാണ്ടിറ്റി വളരെ കുറച്ചിട്ട് ഒരു പുഡിങ് ഉണ്ടാക്കുകയാണ്. അപ്പം ഇതിൻ്റെ പേര് മാംഗോ ചിയ പുഡിങ്ങാണ്. പക്ഷേ ഞാൻ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഇത് കോക്കനട്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പം ഒരു മാങ്ങ പ്യൂരി ചെയ്തെടുത്തതാണ്, മിക്സിയിൽ ബ്ലെൻഡറിൽ പ്യൂരി ചെയ്തെടുത്തതാണ്. ഒരേ ഒരു മാങ്ങയേ ഉള്ളൂ. ചെറിയൊരു മീഡിയം സൈസ് മാങ്ങയാണ്, ഭഗ്നാപ്പള്ളി പോലെ വലുതല്ല, ഒരു മീഡിയം സൈസ് മാംഗോ. അൽഫോൺസോ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പീസസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഗാർണിഷിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാൽ, ഫ്രഷ് തേങ്ങാപ്പാലാണ് അതും യൂസ് ചെയ്തത്. ഞാൻ സാധാരണ ഫ്രഷ് തേങ്ങാപ്പാലിൻ്റെ കൂടെ മറ്റേ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറും കൂടെ ഇടും. കാരണം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഒരു കുറച്ച് ഫ്ലേവറും കൂടി വരും, പിന്നെ പെട്ടെന്ന് ചീത്തയാവില്ല. പക്ഷേ ഇപ്പം ഞാൻ ക്വാണ്ടിറ്റി ഓൾറെഡി കുറവായത് കാരണം ഞാൻ ഫ്രഷ് മാംഗോ, ഫ്രഷ് കോക്കനട്ട് മിൽക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മാങ്ങയുടെ പുഡി, ഒരു മാങ്ങയുടെ പ്യൂരി, ഒരു കപ്പ് തേങ്ങാപ്പാൽ, തേങ്ങാപ്പാൽ എടുത്ത ശേഷം ഒരു കപ്പ്. അപ്പം ഞാൻ രണ്ട് വട്ടമേ ഒരു കാൽ കപ്പ് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളൂ. അരക്കപ്പ് തേങ്ങയിൽ ഞാൻ രണ്ട് പ്രാവശ്യം എടുത്തിട്ട് കുറച്ച് തിൻ മീഡിയം ആയിട്ടുള്ള തേങ്ങാപ്പാലാണ്, തിക്കല്ല, നമ്മുടെ ഒന്നാം പാലല്ല, രണ്ടാം പാലെന്നൊക്കെ പറയുന്ന പോലെ ഞാൻ ഒന്നാം പാലും രണ്ടാം പാലും കൂടെ എടുത്ത് മിക്സ് ചെയ്തിട്ടുള്ളൊരു പാലാണ്. ഇതിനകത്ത് ഞാനിപ്പം എൻ്റെ കയ്യിൽ ഞാൻ എനിക്ക് ഷുഗറൊന്നും അത്ര ഇഷ്ടമല്ല, പക്ഷേ മോള് ഷുഗറാണ് അധികം കഴിക്കുക. അപ്പോൾ അവൾക്ക് ഹണി ഇഷ്ടമാണ്, പക്ഷേ ഹണി എങ്ങനെയാണ് ഇപ്പം ഇതിൻ്റെ കൂടെ കൂടി അവൾ കഴിക്കുമെന്ന് എനിക്കറിയില്ല. അതുകാരണം ഞാനിപ്പം പഞ്ചസാര ഇട്ടിട്ടാണ് ഞാൻ എപ്പോഴും ഫസ്റ്റ് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്നിട്ട് പതുക്കെ അതിലെ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ ടേസ്റ്റ് അവൾക്ക് പിടിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ ഞാൻ ഹണിയൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, കാരണം എൻ്റെ മാങ്ങയ്ക്ക് മധുരം കുറച്ച് കുറവാണ്. അപ്പം 3 ടീസ്പൂൺ പഞ്ചസാര ഈ ഒരു കപ്പ് പാലിൽ, തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് ചിയ സീഡ്സ്. ഞാൻ കാൽ കപ്പ് എടുക്കാൻ പറഞ്ഞത്, പക്ഷേ ഞാനത് കാൽ കപ്പിന് കുറച്ച് കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം ആൾക്ക് എള്ള് അത്ര ഇഷ്ടമൊന്നുമല്ല. അങ്ങനത്തെ സാധനങ്ങൾ, സെസമി സീഡ്സൊന്നും ബർഗർ ബണ്ട മേലെ വെച്ചാലൊന്നും അവൾ കഴിക്കില്ല. അപ്പോൾ ഞാൻ കുറച്ച് കുറവാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് കാൽ കപ്പ് എടുക്കേണ്ടതാണ്. ഇനി ഇത് ചെയ്യേണ്ടത് ഒന്ന്, ഇത് ഇത്ര ഈസിയാണ്. ഈ തേങ്ങാപ്പാൽ പ്യൂരിയിലോട്ട് ഒഴിക്കുക. തേങ്ങാപ്പാൽ മാംഗോ പ്യൂരിയിൽ ഒഴിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ചിയ സീഡ്സും വെതറുമാണ്. ഇത്രയേ ഞാൻ ചെയ്യുന്നുള്ളൂ. സ്റ്റേർ ചെയ്യേണ്ട ആൾ വന്നിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് സ്റ്റേർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ബാക്കിയെല്ലാം എന്ത് ഇളക്കാനുണ്ടെങ്കിലും അവളെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്, ഇപ്പം തേങ്ങാപ്പാലും മാംഗോ പ്യൂരിയും ചിയ സീഡ്സും കൂടെ മിക്സാക്കി. അപ്പം മിക്സ് ഇളക്കാൻ തുടങ്ങിയ സമയത്ത് കുറച്ച് വാട്ടറി ആയിരുന്നു. മിക്സാക്കുന്നതിനനുസരിച്ച് ഇത് കുറച്ചൊരു ക്രീമി ഫോമിൽ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ചിയ സീഡ്സിൻ്റെ മേലെ നിന്ന് ജെല്ല് പോലൊരു സാധനം വരും, നമ്മുടെ ഈ നാട്ടിലൊക്കെ കസ്കസ് എന്നൊക്കെ പറയില്ലേ, അതല്ല ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്നൊക്കെ കഴിക്കുന്ന ചിയ സീഡ്സ്, ഹെൽത്തി സ്നാക്കായിട്ട് യൂസ് ചെയ്യുന്ന ചിയ സീഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും നമ്മളെ ഈ നാട്ടിൽ ജ്യൂസിലൊക്കെ ഇട്ട് തരുന്ന കസ്കസ്, ബ്ലാക്ക് കസ്കസ് എന്ന് പറയുന്ന സാധനം, കാണാൻ ഒരുപോലെയാണ് ഏകദേശം, പക്ഷേ ഇതിന് കുറച്ചൊരു ടെക്സ്റ്റർ ഡിഫറൻസ് ഉണ്ട്. ഇതിങ്ങനെ ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇളക്കുന്നതിനനുസരിച്ച് ഇത് ക്രീമി ആയി വരികയാണ്. അപ്പം ഞാൻ കുറച്ച് നേരം ഇളക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് ഫ്ലേവറിന് ടേസ്റ്റ് നോക്കണം, മധുരം കറക്റ്റാണോ നോക്കണം. മധുരം ടേസ്റ്റർ ഇവിടെ റെഡിയാണ്. ഓക്കെ, തംസ് അപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച മാംഗോ ചിയ കോക്കനട്ട് മിൽക്ക് പുഡിങ് റെഡി ആയിട്ടുണ്ട്.
കുറച്ച് അങ്ങനെ ഭയങ്കര കട്ടിയല്ല, കുറച്ച് ലൂസായിട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത്. കുറച്ചുകൂടെ ടൈം വെച്ചാൽ ചിലപ്പോൾ ജെലറ്റിനൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും ഇതിൻ്റെ ടെക്സ്ചർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനിത് കുറച്ചെടുത്ത് മോൾക്ക് കൊടുക്കാൻ പോവാണ്. ഇതാ, അവൾക്ക് ഞാൻ കുറച്ചും കൂടെ ഷുഗർ ഇടും കേട്ടോ, കാരണം നമ്മൾ ഇത്ര ഷുഗർ കുറയ്ക്കുന്നത് കാരണം അവൾക്ക് എടുക്കുമ്പം അവൾക്ക് പൗഡേർഡ് ഷുഗറായിട്ട് കുറച്ചും കൂടെ ഇട്ടിട്ടാണ് കൊടുക്കാറ്. അല്ലെങ്കിൽ ഹണി ഒഴിച്ചു കൊടുക്കും, അതും അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പ് യൂസ് ചെയ്യാം. മേപ്പിൾ സിറപ്പ് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് മേപ്പിൾ സിറപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മാംഗോ ചിയാ സീഡ് പുഡിംഗ് റെഡിയാണ്. ഇതൊരു 15 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം.